ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. സോ ലൈവ് അപ്ഡേറ്റ് ഇന്ന് കുറച്ചൊന്ന് ലേറ്റായി പോയി. രാവിലെ ഓൾറെഡി പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ അഖിലും അതുപോലെ തന്നെ ശോഭയും തമ്മിലൊക്കെ വഴക്കുണ്ടാവുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് ഫണ്ണായിരുന്നു കേട്ടോ. നമ്മൾ ഈ പ്രൊമോയിൽ കണ്ടതുപോലെയോ അല്ലെങ്കിൽ അല്ലാതെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയോ വലിയ വഴക്കുകളല്ല. അഖിൽമാരാറൊക്കെ ഒരു കണ്ടന്റ് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചതാണ്. അഖിലും വിഷ്ണുവും ഷിജുവും ഇതിനും ഇതിനോടകം തന്നെ ബിഗ് ബോസിലെ ഈ ഒരു ടാസ്കിൽ നിന്ന് പുറത്തുപോയി കഴിഞ്ഞു. അവശേഷിക്കുന്ന 6 പേരാണുള്ളത്. റിനോഷ് ഉണ്ട്, ജുനൈസ് ഉണ്ട്, റെനീഷയുണ്ട്, ശോഭയുണ്ട്, സെറീനയുണ്ട്, നാദ്രയുണ്ട്. ശരിക്കും ഒരു വഴക്ക് നടന്നത് ഇപ്പോഴാണ്. ഈ വഴക്കെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം, നേരത്തെ ഈ നാദ്രയും ജുനൈസും ഒക്കെ ഡിക്കിയിലും കാറിൻ്റെ മുകളിലും ഒക്കെ ആയിട്ടാണ് നിന്നത്. അപ്പോൾ ഓരോരുത്തരൊക്കെ ഔട്ടായി പോയപ്പോൾ ഇവർക്ക് അകത്ത് വരാനുള്ള ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഇവർ അകത്ത് വന്നു. അപ്പം ഫ്രണ്ടിലിരിക്കുന്നത് ശോഭയും സെറീനയുമാണ്, ബാക്കിലിരിക്കുന്നത് റിനോഷും അതുപോലെ ജുനൈസും റെനീഷയാണ്. അപ്പോൾ ഫ്രണ്ടിൽ ഒരാൾക്കും കൂടെ വേണമെങ്കിൽ ഇരിക്കാം, കാരണം ടാസ്ക് തുടങ്ങിയപ്പോൾ ശോഭയും വിഷ്ണുവും അഖിലും ഫ്രണ്ടിൽ ഇരുന്നതാണ് ഒന്നിച്ച്. അപ്പോൾ വേണമെങ്കിൽ ഒരാൾക്കൂടെ ഇരിക്കാം. അതുകൊണ്ട് നാദ്ര ഫ്രണ്ടിൽ ഇരിക്കാനായിട്ട് വന്നു, പക്ഷേ ശോഭ സമ്മതിക്കുന്നില്ല. നീ അങ്ങനെ ഇപ്പോൾ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണ്ട, അങ്ങനെ ഇരിക്കുന്നതല്ല ഈ ടാസ്ക് എന്ന് പറയുന്നത്. ഒരാൾക്ക് കംഫർട്ടായിട്ട് ഇരിക്കാനുള്ള അവസരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ടാസ്ക് മുന്നോട്ട് പോകും. നീ കംഫർട്ട് ആവാതെ ഇരുന്നാലേ നിനക്ക് കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങിപ്പോകാൻ തോന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒതുങ്ങി തരില്ല, അതായത് ഞാൻ സ്പേസ് തരില്ല എന്ന് പറഞ്ഞിട്ട് ശോഭ ഒരേ പിടിവാശി തന്നെ ഇരിക്കുകയാണ്. ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് ഭയങ്കരമായി തന്നെ സംസാരിക്കുന്നുണ്ട് ജുനൈസും സെറീനയും. ഇതാണോ ചേച്ചിയുടെ മനുഷ്യത്വം എന്നൊക്കെയാണ് ശോഭയുടെ അടുത്ത് ചോദിക്കുന്നത്. ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ശോഭ ഇതുവരെ പറഞ്ഞതും പ്രവർത്തിച്ചതുമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും എടുത്ത് അവിടെ ഇടുന്നുണ്ട് ഈ കാരണത്തിരുന്നുണ്ട്. നാദരയാണെങ്കിൽ ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഇരിക്കുന്നത്, കാരണം നാദരയ്ക്ക് ആ ഒരു സ്പേസ് ഇല്ല അവിടെ ഇരിക്കാൻ. നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നത് പോലെ, ഫോട്ടോ കാണുന്നത് പോലെ, നാദര ശരിക്കും ഓപ്പോസിറ്റ് ഇരിക്കുകയാണ്. നാദരയ്ക്ക് ഇരിക്കാൻ പോലും പറ്റുന്നില്ല, കഷ്ടിച്ചെങ്ങനെയോടെ നിന്ന് ഇരുന്ന് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ്. പക്ഷേ ശോഭയാണെങ്കിൽ സ്പേസ് കൊടുക്കുന്നുമില്ല. അപ്പോൾ ജുനൈസ് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ചേച്ചി പറയരുത് നാദ്രയാണ് ഞാൻ ടോപ് 5 വരണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചത് എന്ന് ജുനൈസ് പറയുന്നുണ്ട്. അപ്പോൾ ശോഭ പറയുന്നുണ്ട് അത് വേറെ കാര്യം, ഇത് വേറെ കാര്യം, ഗെയിമിനകത്ത് അതൊന്നും കൊണ്ടുവരാൻ പറ്റില്ല എന്നൊക്കെ ശോഭയും പറയുന്നുണ്ട്. സോ ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശോഭ പറയുന്നത് ശരിയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ അതിനകത്ത് ഇരിക്കാൻ നല്ല സൗകര്യം കിട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. അതൊരു ഒരു വശത്തുനിന്ന് നോക്കുമ്പോൾ ശരി തന്നെയാണ്, ടാസ്കിൻ്റെ ബേസിസിൽ വേണമെങ്കിൽ ശോഭയ്ക്ക് അങ്ങനെയും കളിക്കാം. പക്ഷേ ജുനൈസും സെറീനയും നാദ്രയും ഒക്കെ പറയുന്നതിലും പോയിന്റുണ്ട്. കാരണം മാനുഷിക പരിഗണന എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ബിഗ് ബോസിനകത്ത്. അതിന് സ്ഥാനമില്ലെന്ന് ആരും പറയരുത്. അവിടെ തീർച്ചയായിട്ടും കുറച്ചൊക്കെ മാനുഷിക പരിഗണന കൂടിയുണ്ട്. ഇപ്പോൾ ബാക്കിൽ 3 പേര് കംഫർട്ടബിളായിട്ട് എങ്ങനെയാണ് ഇരിക്കുന്നത്? അവർ 3 ഒരുപോലെ ആ സ്പേസ് അവിടെ കണ്ടെത്തിയതുകൊണ്ടാണ്. അതുപോലെ ഫ്രണ്ടിലും 3 അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കാം, പക്ഷേ അവിടെ ശോഭയാണ് അതിന് തടസ്സം. ഈ ഒരു ടാസ്കിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇരിക്കാൻ സ്ഥലം കിട്ടി എന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. വെള്ളമില്ല, ഭക്ഷണമില്ല, നല്ല ചൂടാണ്. കാരണം കാറ് പുറത്താണ് കിടക്കുന്നത്, AC ഒന്നുമില്ല, അപ്പോൾ ചൂടത്താണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ പുറത്തിറങ്ങാതെ ഈ കാലനക്കാതെ ഒരേ ഇരിപ്പിരിക്കുക എന്ന് പറയുന്നതും വലിയ ബുദ്ധിമുട്ടാണ്. ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ഒരു ടൈം കഴിയുമ്പോൾ ഓരോരുത്തരായിട്ട് ഇറങ്ങേണ്ടി വരും. എത്രയൊക്കെ നമ്മൾ പിടിച്ചിരിക്കുമെന്ന് പറഞ്ഞാലും ഇറങ്ങേണ്ടി വരും. അത്രയും മനസാന്നിധ്യമുള്ള ഒരാളിൽ മാത്രമേ ഈ ടാസ്കിൽ വിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ശോഭ ഇവിടെ ഈ ഒരു ഘട്ടത്തിൽ പിടിവാശി കാണിച്ചത് മോശമായിപ്പോയി. കാരണം വേറൊന്നുമല്ല, ശോഭ ജയിക്കും എന്നുള്ളൊരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെയാണ്. ഇവിടെ ഓൾറെഡി 13 നാദ്ര അവിടെ കൂടുതൽ ലീഡ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ശോഭ ഇങ്ങനെ ഒരു പിടിവാശി കാണിക്കുന്നത് സ്വയം നെഗറ്റീവ് ആവാൻ കാരണമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേണ്ടിയിരുന്നില്ല. ഓൾറെഡി ശോഭ ടാസ്കുകളിൽ ഭയങ്കര പിടിവാശിയാണ്. പക്ഷേ ശോഭയുടെ ഡബിൾ സ്റ്റാൻഡ് ജുനൈസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. മറ്റ് ടാസ്കുകളിലൊക്കെ ചേച്ചി ഇതുപോലെ എന്തെങ്കിലും കൊണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയാണോ ഗെയിം കളിക്കേണ്ടത്, ഫെയർ ആയിട്ട് കളിക്കടാ എന്നൊക്കെ പറയാറുണ്ട്. ഒരു ഉദാഹരണം ഞാൻ തന്നെ പറയാം. ഈ കളം ചാടുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, 5, 2, 3, 4 എന്നൊക്കെ പറഞ്ഞിട്ട് ആ നമ്മുടെ എന്താ പറയുക, അണ്ണനും തമ്പിയും നമ്മുടെ വിഷ്ണുവും അതുപോലെ തന്നെ അഖിലും വിൻ ചെയ്ത ടാസ്ക്, ആ ടാസ്കിൽ ശോഭയെ കളത്തിൽ നിന്ന് തള്ളിവിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ശോഭ ഉണ്ടാക്കിയ ബഹളം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്ത് വഴക്കാണ് ഉണ്ടാക്കിയത്, എടാ എത്തിക്സ് വേണോ, എടാ ഫെയർ ആയിട്ട് കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെറ്റേന്നും മറ്റേന്നും മറച്ചോന്നൊക്കെ വിളിച്ച് വേണ്ട ബഹളം ഉണ്ടാക്കിയിട്ട് പോയി. അതിനുശേഷം ജയിലിൽ കയറിയിരുന്നിട്ടും നമ്മുടെ ഷിജു അണ്ണൻ്റെ അടുത്തൊക്കെ വലിയ വഴക്കുണ്ടാക്കി ശോഭ. അന്ന് ശോഭ പറഞ്ഞത് വിഷ്ണുവും അതുപോലെ തന്നെ ഈ പറയുന്ന അഖിലും കൂടെ ശോഭയെ കളത്തിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചു എന്നാണ്. അതും ആ ടാസ്കിൻ്റെ ഭാഗമായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ വിഷ്ണു പിടിച്ച് തള്ളിയിട്ടുണ്ടെങ്കിൽ അത് ടാസ്കിൻ്റെ ഭാഗമായിരുന്നു. കാരണം ആ കളത്തിൽ നിന്ന് ഒരാളെ പുറത്താക്കുക എന്നതായിരുന്നു അങ്ങനെയാണെങ്കിൽ ടാസ്ക്. അന്ന് വഴക്കിട്ട ശോഭ ഇന്ന് ഇങ്ങനെ പറയുന്നിടത്താണ് പ്രശ്നം. അന്ന് ശോഭ അതൊക്കെ അണ്ണെത്തിക്കലാണെന്ന് പറഞ്ഞു, ഗെയിമിനെ ഗെയിമായിട്ട് കളിക്കടാ എന്നൊക്കെ പറഞ്ഞു, ശോഭയുടെ അവസരം നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞു. ഇത് ആ ഒരു ടാസ്കിൽ മാത്രമല്ല, ഒരുപാട് ടാസ്കുകളിൽ ശോഭ ഇതേ കാര്യം തന്നെ ആവർത്തിച്ചിട്ടുണ്ട്. അതേ ശോഭ പക്ഷേ ഇപ്പോൾ എന്താണ് നാദ്രയുടെ അടുത്ത് ചെയ്യുന്നത്? ഇവിടെയാണ് ശോഭയുടെ ഡബിൾ സ്റ്റാൻഡ് വീണ്ടും റിവീൽ ആവുന്നത്. ശരിക്കും അത് നന്നായിട്ട് തന്നെ ജുനൈസും അതുപോലെ സെറീനയും ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ശോഭ കളിക്കുന്നത് ഗെയിമാണ്, ഞാനും അത് അക്സെപ്റ്റ് ചെയ്യുന്നു, ഇത് ഗെയിമാണ്. പക്ഷേ ശോഭയ്ക്ക് ഇങ്ങനെ ഗെയിം കളിക്കാനുള്ള റൈറ്റ് ഇല്ല. കാരണം ഇതിനു മുമ്പ് ഇതുപോലെ പലരും ഗെയിം കളിച്ചപ്പോൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്ത ആളാണ്. ജുനൈസ് എടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ ടിക്കറ്റ് ടു ഫിനാലെ തന്നെ സ്വിമ്മിംഗ് പൂളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ പേരിൽ വേണ്ട ബഹളം ഉണ്ടാക്കിയ ആളാണ് ശോഭ.
ആ ശോഭ പിന്നെ ഇങ്ങനെ കാണിക്കുന്നത് ശരിയാണോ എന്ന് ജുനൈസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ശോഭയ്ക്ക് അതിനൊന്നും കൃത്യമായ മറുപടിയും ഇല്ല. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ശോഭ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന്റെ ഗെയിം കുറച്ചും കൂടി എക്സ്പോസ് ആയി. ഈ ഘട്ടത്തിൽ ശോഭ ഇത് കാണിച്ചത് ഒരു മണ്ടത്തരമാണ്. ശോഭ എന്നാ വാ, നീ ഇരിക്ക്, നീ കൂടെ ഇരുന്നോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് നല്ലൊരു കാര്യമായിട്ട് പുറത്തു വന്നേനെ. ഇതിപ്പോ ശോഭ ഇങ്ങനെ പിടിവാശി കാണിച്ചതും ഇപ്പൊ ഈ പിടിവാശി കൊണ്ട് ശോഭയ്ക്ക് ജയിക്കാൻ പറ്റുമോ, അതുമില്ല. അതേസമയത്ത് തന്നെ കുറച്ച് നെഗറ്റീവ് ആവുകയും ചെയ്യും. ഉറപ്പാണ് അത് എപ്പിസോഡ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അങ്ങനെയാണ് ശോഭ ലൈവിൽ പിടിവാശി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ശോഭയ്ക്ക് നെഗറ്റീവായിട്ട് തന്നെ വരുള്ളൂ. ഇവിടെ മാനുഷിക മൂല്യങ്ങൾക്ക് വാല്യൂ ഉണ്ട് ബിഗ് ബോസിനകത്ത്. നമ്മുടെ സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ്. നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും സ്വാർത്ഥരല്ല, എല്ലാവരും സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവരല്ല. സഹാനുഭൂതിയോ സഹജീവികളോട് സ്നേഹമോ അനുകമ്പയോ ഇല്ലാത്തവരല്ല നമ്മുടെ സമൂഹത്തിലെ എല്ലാവരും. ഒരുപാട് പേർക്ക് അത്തരം അനുകമ്പയും സ്നേഹവും കരുതലും ഉള്ളവരുമുണ്ട്, സ്വാർത്ഥരായവരുമുണ്ട്, വെറുപ്പും വിദ്വേഷവും മനസ്സിൽ വെച്ച് ജീവിക്കുന്നവരുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ശോഭ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ഗെയിമിൻ്റെ ഇടയിലാണെങ്കിൽ പോലും പറഞ്ഞത് ശരിയായിട്ട് നമുക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ശോഭ ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു, തുടക്കം മുതലേ ഇങ്ങനെ ഒരു ഗെയിം കളിക്കുന്ന ഒരാളാണ് പറഞ്ഞതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഉദാഹരണത്തിന് വിഷ്ണു വളരെ പ്രൊവോക്കിംഗ് ആയിട്ട് ഗെയിം കളിക്കുന്ന ആളാണ്. വിഷ്ണു ടാസ്കിനകത്തൊന്നും ഒരു മാനുഷിക മൂല്യങ്ങളും നോക്കാറില്ല, പുള്ളി എടുത്തു വെച്ച് അങ്ങനെ എങ്ങനെ വേണേലും കളിക്കുന്ന ആളാണ്. പലപ്പോഴും അഖിലും അങ്ങനെയൊക്കെ തന്നെയാണ്, മാനുഷിക മൂല്യമൊന്നും ടാസ്കി നോക്കാറില്ല. അങ്ങനെയുള്ളവരാണ് ഇത് പറഞ്ഞതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ശോഭാ വിശ്വനാഥ് വലിയ രീതിയിൽ മാനുഷിക മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും തൻ്റെ സ്ട്രഗിൾസിനെ കുറിച്ച് പറയുകയും ഏത് ടാസ്കിലും ആരെങ്കിലും ടാസ്കിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ചെയ്താൽ പോലും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയും അതിൻ്റെ പേരിൽ എത്തിക്സ് ഇല്ലാത്തവനാണ്, നീ ചതിയനാണ്, വഞ്ചകനാണ്, മറ്റതാണ്, മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ മേൽ കുതിര കയറുകയും ചെയ്യുന്ന ആളാണ് ശോഭ. ആ ശോഭ ഇങ്ങനെ ഇപ്പോൾ പറയുമ്പോൾ അവിടെയാണ് പ്രശ്നം. ഇന്നലെ വരെ ശോഭയുടെ സ്റ്റാൻഡ് അതായിരുന്നില്ല, ഇന്ന് പുതിയ സ്റ്റാൻഡാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും കാണുന്ന നമ്മുടെ മനസ്സിലേക്കും ഒരു ചോദ്യമായിട്ട് വരും, അകത്തുള്ള കണ്ടസ്റ്റൻസിനും തോന്നും. ഇവിടെ ഒരു കാര്യം കൂടി വെളിച്ചത്ത് വന്നു, അതായത് നാദ്ര വിൻ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ശോഭ. നാദ്രയെ വിജയിപ്പിക്കാനൊന്നുമല്ല നാദ്ര പറഞ്ഞത്, ഒന്നിരിക്കാൻ ഇത്തിരി ഒന്ന് സ്ഥലം തരാമോ എന്നാണ് ചോദിച്ചത്. ഓൾറെഡി സെറീനെ കൊടുക്കാൻ വില്ലിങ്ങാണ്, ശോഭയും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നാൽ സുഖമായിട്ട് നാദ്രയ്ക്കും കൂടെ ഇരിക്കാം. പക്ഷേ ശോഭ അതിന് സമ്മതിക്കുന്നില്ല. അവിടെ സെറീനയ്ക്ക് കുഴപ്പമില്ല, ബാക്കി ആർക്കും കുഴപ്പമില്ല, ശോഭയ്ക്കാണ് കുഴപ്പം. ഇതേ ശോഭ തന്നെയാണ് പറയുന്നത് നാദ്ര ടോപ്പ് ഫൈവിൽ വരണമെന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നും അത് ഇന്ന് ജുനൈസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇവിടെ ശോഭയുടെ ഡബിൾ സ്റ്റാൻഡ് വീണ്ടും വ്യക്തമാവുകയാണ്. ഒരു വശത്ത് നാദ്ര വിൻ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നു. മറുവശത്ത് നാദ്രയ്ക്കൊന്ന് ഇരിക്കാനുള്ള സ്പേസ് പോലും കൊടുക്കുന്നില്ല. ഇത് ഗെയിമിൻ്റെ ഭാഗമാണ്, ഇങ്ങനെ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ശോഭ പരാജയപ്പെടുന്നില്ല. കാരണം ശോഭയെ ആരും തള്ളി വെളിയിലേക്ക് കളയാൻ പോകുന്നില്ല. ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട് തള്ളി വെളിയിലോട്ട് ഇടാൻ പറ്റില്ല എന്ന്. അപ്പോൾ അവിടെ വേണമെങ്കിൽ ശോഭയ്ക്ക് ആ സ്പേസ് കൊടുക്കാമായിരുന്നു. മാത്രമല്ല ഇന്നേ ദിവസം തന്നെ അഖിലിൻ്റെ അടുത്തും വിഷ്ണുവിൻ്റെ അടുത്തും ശോഭ വഴക്കിട്ടത് തന്നെ എന്തിനാണ്, ശോഭയെ തള്ളി പുറത്തേക്കിടാൻ ശ്രമിച്ചപ്പോഴാണ്. അപ്പോൾ അത് അണ്ണത്തിക്കലാണെന്നൊക്കെ പറഞ്ഞ് ബഹളമുണ്ടാക്കിയ ശോഭ തന്നെയാണ് ഇപ്പോൾ ഒരല്പം സ്ഥലം ഈ പറയുന്ന നാദ്രയ്ക്ക് കൊടുക്കാത്തത്. എന്തായാലും ഇന്ന് ശോഭ കൂടുതൽ എക്സ്പോസ് ആയതായിട്ടാണ് എനിക്ക് തോന്നിയത്.